അതാണ് പ്രശ്നം. നമ്മള് കണ്ട പരസ്യവും ബോർഡിങ്സ് നമ്മളിപ്പോ സിറ്റിക്കകത്തൊക്കെ ബോർഡിങ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് 15-ാം തീയതി സ്റ്റാർട്ടിംഗ് എന്നാണ്. അപ്പൊ നമ്മള് 15-ാം തീയതി കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എല്ലാം വരുന്നത്. അതുകൊണ്ട് ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നതായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കാണ് അറിയുന്നത് എന്താ ഇത് 15-ാം തീയതി ടൈം വൈകിട്ട് 5 മണി തൊട്ട് തുടങ്ങുന്നതും പണിയും തീർന്നിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം നമ്മുടെ സയൻസ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നടക്കുകയാണ്. നമ്മൾ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവും സിറ്റിക്കകത്ത് തന്നെ എല്ലാ പോസ്റ്ററുകളും കാര്യങ്ങളും, പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട് എല്ലാവരും. അപ്പോൾ 15-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ടാണെന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ജനുവരി 15 മുതൽ നമ്മുടെ ഫെബ്രുവരി 15 വരെ, ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. പക്ഷേ 15-ാം തീയതി രാവിലെ ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അപ്പോൾ ഇതിവിടെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ, ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇനാഗ്രേഷൻ മാത്രമാണ് നടക്കുന്നത്, ഇന്ന് വൈകിട്ട് 5 മണിക്ക്. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇതിൻ്റെ ഇനാഗ്രേഷൻ നമ്മുടെ പിണറായി വിജയൻ സാർ നടത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടുത്തെ പണികൾ തീരുമ്പോൾ ഏകദേശം 1 ആഴ്ചയിൽ കൂടുതലാവും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആരും ഇത്രയും ദൂരം ട്രാവലൊന്നും ചെയ്ത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇപ്പോഴേ വരണ്ട എന്ന് അറിയിക്കാൻ കേട്ടോ. അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. എന്തായാലും ഒരു മാസം അടുപ്പിച്ചുള്ള പ്രോഗ്രാമാണ്, നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. പക്ഷേ അത്രയും ദൂരമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിട്ട് കാണാൻ പറ്റാതെ പോകുന്നത് വലിയൊരു വിഷമമുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ തന്നെ അതാണ്ട് ഇത്രയും ദൂരം വന്ന് വെയിലാണ്, ഫുള്ള് വെയിൽ. ഇതാണ്ട് ഉച്ചയിലടിക്കുന്ന വെയിലാണ് കേട്ടോ. അത്രയും വെയിലൊക്കെ കൊണ്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എപ്പോഴത്തേക്കും കാണാൻ കഴിഞ്ഞുണ്ടോ, പണികളൊന്നും തീർന്നിട്ടില്ല, എല്ലാം പകുതിയിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ പണികളൊക്കെ തീർന്നിട്ട് എല്ലാവരും വരാൻ നോക്കുക. ആദ്യമേ നമുക്ക് ആ ഡേറ്റ് 15-ാം തീയതി കൊടുത്തിരുന്ന കണ്ടിട്ട് ആരും ചാടിക്കയറി വരാൻ നിൽക്കണ്ട, നിരാശയായിരിക്കും ഫലം. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് കയറാനുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ ഓൺലൈൻ വഴി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചു, ഇതുവരെ ഇവിടെ ഡയറക്റ്റ് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ വന്നിട്ടില്ല. ഓൺലൈൻ വഴിയുള്ള ടിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ എടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് അതും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഈ എക്സിബിഷൻ കാണാനുള്ള, ഈ ഫെസ്റ്റിവൽ കാണാനുള്ള സംവിധാനം ഇതുവരെ അറേഞ്ച് ആയിട്ടില്ല. ഇനി മേലെ എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതുവരെ എന്തായാലും അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല, ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പോൾ എൻട്രി ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ കേട്ടോ. വലിയ എക്സിബിഷൻ ആണല്ലേ. പക്ഷേ ഈ ടൈം ഡേറ്റ് ഒരു കൊടുത്തിരിക്കുന്ന പ്രശ്നം, കാരണം 15-ാം തീയതി ഓ ഡേറ്റ് നമ്മൾ പോസ്റ്ററിൽ, നമ്മളിപ്പോൾ 10-40 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരുന്നതാണ്. നമ്മൾ പോസ്റ്ററിലൊക്കെ കാണുന്നത് 15-ാം തീയതി എന്നുള്ള ഡേറ്റാ കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ പണി പോലും തീർന്നിട്ടില്ല. അപ്പോൾ അതൊരു വിഷമമല്ലേ, ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിട്ട്. ഇനിയും 1 ആഴ്ചയോളം പിടിക്കുമല്ലേ, അതിനുള്ള പണി ഉണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ. ഓ അതാണ് നടക്കുന്നത്. ഡൈനോസറിൻ്റെ സ്കെൽട്ടനാണ്, എല്ലാം പണി നടക്കുന്നുള്ളൂ കേട്ടോ. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു വേദിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഇതിനകത്ത് ഇതിനകത്തൊരു 25 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. സംഭവം ഒരുപാട് ഐറ്റംസ് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും പഠിക്കാനുള്ളതും അറിയാനുള്ളതും അറിവുകളായിട്ടൊക്കെ ഒരുപാട് നല്ല വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷേ ഇവർ ഈ ബോർഡിൽ കൊടുക്കുന്ന 15-ാം തീയതി വിശ്വസിച്ചിട്ട് ആരും വരണ്ട. അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം, നേരിട്ട് വന്ന ഒരു അനുഭവസ്ഥൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ ഇപ്പോഴേ വന്ന് 15-ാം തീയതി ബോർഡ് കണ്ടിട്ട് എല്ലാവരും വന്നിട്ട് അവിടെ നിന്ന് ഇത്രയും ദൂരം വരണം. ഒന്ന് സിറ്റിക്കകത്തല്ല ഈ പ്രോഗ്രാം നടക്കുന്നത്, നമ്മുടെ തോന്നയ്ക്കലാണ്. അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് ഈ വെയിലത്തൊക്കെ വന്നതിന് ശേഷം, അതും ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വരുന്നവരുണ്ടാവും ഈ ഒരു കാഴ്ച കാണാനായിട്ട്, വരുന്നവർക്ക് നിരാശയായിരിക്കും കേട്ടോ. എന്തായാലും ഫലം, ഇവിടെ വന്നിട്ട് ഒന്നും കാണാനില്ല. എല്ലാത്തിൻ്റെ പണിയും സ്റ്റാർട്ടിങ് തുടങ്ങുന്നതും കുറേയൊക്കെ പകുതിയിലായതൊക്കെ ഉള്ളൂ, ഒന്നും ഒരു 1/4 ഭാഗമോ മുഴുവനായിട്ടോ കഴിഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് 15-ാം തീയതി 5 മണിക്ക്, ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇത് ജസ്റ്റ് ഇനാഗ്രേഷൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിൻ്റെ എക്സിബിഷൻ നമുക്ക് കാണാനായിട്ടാണെങ്കിലും നമ്മൾ 1 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫുള്ള് പണിയും തീരുള്ളൂ. എന്തായാലും 15-ാം തീയതി വരെ ഈ ഒരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 1 ആഴ്ച കഴിഞ്ഞ് വന്നാലും ഒന്നും കാണാൻ കാഴ്ചകളൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. വന്നിട്ട് വെറുതെ നിരാശയായിട്ട് പോകണ്ട. ഞാനിപ്പോൾ നേരെ അവിടെ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന്, അതും വെയിലത്താണ് വന്നത് കേട്ടോ. ടൈം ഇപ്പോൾ ഏകദേശം 12:00 ആയി.
ഇത്രയും ദൂരം വന്നിട്ട് തളർന്നു വന്നിരിക്കുകയാണ്, ലൈമും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക, കാരണം അത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് വന്നിട്ട് വെറുതെ പോകണ്ട, കാണാൻ പറ്റാതെ പോകണ്ട. ഓക്കെ.